പുതിയൊടിയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ബിസിനസ് ഇവിടെ അധികം ആരും ചെയ്യാത്ത ഒരു ബിസിനസ് കൂടിയാണ്. വ്യത്യസ്ത തരം ബിസിനസ്സുകൾ പരീക്ഷിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ്സുകളായിരിക്കും പലരും നോക്കുന്നത്. അത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതും. നിങ്ങളുടെ സമീപപ്രദേശത്ത് ഒരുപക്ഷെ ആ ജില്ലയിൽ പോലും ആരും തന്നെ ചെയ്യാത്ത ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. 120 ml വിറ്റാൽ പോലും 1500-2000 രൂപയ്ക്ക് മുകളിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. കൂടുതൽ പേരും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം. ജജോബോ ഓയിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ജജോബോ ഓയിലിനെ പറ്റിയിട്ട് അധികം ആർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ജജോബ എന്ന് പറയുന്നത് ഒരിനം കുറ്റിച്ചെടിയാണ്. ഈ ഒരു സസ്യത്തിന്റെ ഫലത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സ്രാവിന്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന എണ്ണയേക്കാൾ കൂടുതൽ ഗുണകരമാണ്. കൂടുതലായിട്ടും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല റേറ്റിലുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റിന് 1000 രൂപയ്ക്ക്, 100 ml പോലും 1000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. 1500-2000 രൂപയ്ക്കാണ് വില വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു MRP നിങ്ങൾക്ക് ഇടാനും സാധിക്കും. ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജജോബോ സീഡ്സ് ആണ്. ഈ ഒരു സീഡ് നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. കിലോയ്ക്ക് 300 രൂപ നിരക്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടും. ഈ ഒരു ഓയിലിന്റെ ഗുണങ്ങൾ ധാരാളമാണ്. ഫേസിനും മുടിക്കും ശരീരത്തിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിലാണിത്. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡുകളാൽ സമ്പുഷ്ടമാണ്. ചർമ്മത്തെ നല്ല ഈർപ്പമുള്ളതാക്കി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മുടെ സൺലൈറ്റിൽ ഉണ്ടാകുന്ന ചർമ്മത്തിന്റെ കേടുപാടുകളൊക്കെ കുറയ്ക്കാനും ഇത് വളരെയധികം അനുയോജ്യമാണ്. അതുപോലെ തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന താരൻ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. സ്കിന്നിന്റെ ഇലാസ്റ്റികത നിലനിർത്താനും സ്കിന്നിന് വല്ല തിളക്കം നൽകാനും ഈർപ്പം നിലനിർത്താനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നല്ല യുവത്വമുള്ള ചർമ്മം നിലനിർത്തുകയും ചെയ്യും. ഇന്ന് ഓൺലൈനിലൂടെ ധാരാളം പേർ ഇത് അവരുടെ സ്കിന്നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. ഈ ഒരു സീഡിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നതിന് നിങ്ങൾക്കൊരു കോൾഡ് പ്രസ് മെഷീൻ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള മെഷീനുകളും നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ ഒക്കെ ഇത്തരത്തിലുള്ള മെഷീനുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നതിന് വളരെ വലിയ മെഷീൻ്റെയൊന്നും ആവശ്യമില്ല. ചെറിയ മെഷീനുകൾ മതിയാകും. ജജോബോ ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ധാരാളം മെഷീനുകൾ കാണാൻ പറ്റും. ഈ ഒരു ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100 ml 200 ml 500 ml 1 ലിറ്ററുമായിട്ടും ഒക്കെ നിങ്ങൾക്കത് പാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും GST എടുത്തിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്കത് ആമസോണിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളിലാണ് ഇതിൻ്റെ കൂടുതലും സെയിൽ നടക്കുന്നത്. നിങ്ങൾക്കത് ഹോൾസെയിലായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും. ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്കത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാം. കിലോയ്ക്ക് 350 രൂപ വരുന്ന സീഡൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടും. അപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സീഡ് എടുക്കുക. ഏറ്റവും വില കുറച്ച് തരുന്നവരിൽ നിന്ന് കൂടുതൽ സീഡ് എടുക്കുക. ഇതുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും. നേരിട്ട് പോയി കണ്ടുവേണം എപ്പോഴും മെഷീനുകൾ വാങ്ങാനായിട്ട്. ഓയിൽ എക്സ്ട്രാക്ഷൻ്റെ ട്രെയിനിങ്ങുകൾ തരുന്ന ധാരാളം സ്ഥലങ്ങളുമുണ്ട്. ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിതിൻ്റെ സീഡ് തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സീഡ് നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. എങ്കിലാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓയിലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള MRP നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ആമസോണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് നല്ല റീച്ച് ഉണ്ടാവുകയും ധാരാളം ഓർഡറുകൾ വരികയും ചെയ്യും. ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ടും നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ മാർക്കറ്റുകളിലും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും സെയിൽ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് ഓരോ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും അത് വാങ്ങും. ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ധാരാളം ഉപയോഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ധാരാളം പേര് ഇത് വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസൊക്കെ ആമസോണിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഓയിൽ ആരെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് ഒരു വഴിയുണ്ട്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കട്ടിയാകും. അങ്ങനെ കട്ടിയാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഓരോ വീഡിയോകളിലും നമ്മൾ ഓരോ ബിസിനസ് ആശയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇത്തരത്തിലൊരു ബിസിനസ് ഉണ്ട് എന്നും അതെങ്ങനെ ചെയ്യാമെന്നുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.